നമസ്കാരം. മോദിയുടെ ഉറച്ച നിലപാടുകൾ ഇന്ന് ലോകമെങ്ങും ചർച്ചയാണ്. അദ്ദേഹം ഇന്ത്യക്ക് കവചമൊരുക്കുകയാണ് ചെയ്യുന്നത്. അതിൽ ഏറ്റവും കൂടുതൽ നോക്കിക്കാണുന്നത് കശ്മീരിൽ സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള വിഷയം തന്നെയാണ്. ഇപ്പോഴിതാ പ്രശസ്ത പത്രപ്രവർത്തകയും കോളം എഴുത്തുകാരിയുമായ തൽവീം സിംഗ് അദ്ദേഹത്തിൻ്റെ കശ്മീരിൻ്റെ പ്രത്യേക പദവി എടുത്തുകളഞ്ഞ വിഷയവുമായി ബന്ധപ്പെട്ട അവരുടെ വാക്കുകൾ ശ്രദ്ധ നേടുകയാണ്. കശ്മീർ സ്വാതന്ത്ര്യം സാധ്യത മാത്രമാണെന്ന് കരുതിയിരുന്ന കശ്മീരികൾക്ക് അത് കൈകളിൽ നൽകിയത് പ്രധാനമന്ത്രി മോദിയെന്നും കശ്മീരിനെ പ്രത്യേക പദവി എടുത്തുകളഞ്ഞ തീരുമാനം ധീരമായ നിലപാടായിരുന്നെന്നും തൽവീം സിംഗ് പറയുന്നു. കശ്മീരിൽ സാധാരണ പൗരന്മാർക്ക് നേരെ തീവ്രവാദികൾ ആക്രമണം നടത്തുന്ന പശ്ചാത്തലത്തിൽ ഒരു ദിനപത്രത്തിൽ അവർ എഴുതുന്ന കോളത്തിലാണ് ഈ വിശദീകരണമുള്ളത്. ഇന്ത്യയിലെ രാഷ്ട്രീയ നേതാക്കൾ എന്നും കശ്മീരിനെക്കുറിച്ച് പാകിസ്ഥാനുമായി നിരവധി റൗണ്ട് ചർച്ചകൾ നടത്തുമ്പോഴും അവർ സത്യം പച്ചയോടെ തുറന്നു പറയാൻ തയ്യാറായിരുന്നില്ല ഒരിക്കലും. ആ സത്യമാണ് കശ്മീരിൻ്റെ പ്രത്യേക പദവി എടുത്തു കളഞ്ഞത് വഴി മോദി ചെയ്തത്. അവർ എഴുതുന്നു, കശ്മീർ സമാധാന ചർച്ചകൾക്കിടയിൽ പാകിസ്ഥാൻ പ്രതിനിധികളെ അത്രയ്ക്കൊന്നും നിലവാരമില്ലാത്ത ഉർദു കവിത ചൊല്ലി സന്തോഷിപ്പിക്കുന്ന ഇന്ത്യൻ പ്രതിനിധികളെ എന്നും അമ്പരപ്പോടെയാണ് കണ്ടിട്ടുള്ളത്. എന്നാൽ മോദി ഈ സന്ധി സംഭാഷണത്തിൻ്റെ വഴി ശ്രമിച്ചു നോക്കി. പക്ഷേ എപ്പോഴൊക്കെ സമാധാനത്തിൻ്റെ കൈ നീട്ടുന്നുവോ അപ്പോഴെല്ലാം പാകിസ്ഥാൻ തീവ്രവാദി ആക്രമണത്തിലൂടെ മറുപടി പറയുകയായിരുന്നു ചെയ്തത്. തുടർന്ന് പുൽവാമ ആക്രമണത്തിന് ശേഷം മോദി സമാധാന ചർച്ചകൾ നിരർത്ഥകരമാണെന്ന് കണ്ടു. കശ്മീർ താഴ്വരയെ പാകിസ്ഥാൻ കാഴ്ചവെക്കാൻ ഉദ്ദേശിക്കുന്നില്ലെന്ന് പാകിസ്ഥാൻ നേതാക്കളെ പറഞ്ഞു മനസ്സിലാക്കാൻ പറ്റിയ ഏറ്റവും നല്ല വഴിയായിരുന്നു കശ്മീരിൻ്റെ പ്രത്യേക പദവി എടുത്തുകളയാൻ. ഇത് പാകിസ്ഥാനെ വിറളി പിടിപ്പിക്കുകയാണ് ചെയ്തത്. ഇതിനെതിരെ കശ്മീർ താഴ്വരയിൽ കലാപമുണ്ടാകുമെന്ന് ഇമ്രാൻഖാൻ പ്രതീക്ഷിച്ചു. പക്ഷേ അത് ഉണ്ടാവുകയും ചെയ്തില്ല. ലോകത്തിനും ഈ വിഷയത്തിൽ താല്പര്യമുണ്ടായിരുന്നില്ല. അതോടെ അസാധാരണമായ ഒരന്തരീക്ഷം താഴ്വരയിൽ രൂപം കൊണ്ടു. എന്നാൽ ടൂറിസ്റ്റുകൾ വീണ്ടും താഴ്വരയിലേക്ക് തിരികെ എത്തി. ഏതാനും മാസങ്ങൾക്കുള്ളിൽ ആയിരക്കണക്കിന് ടൂറിസ്റ്റുകൾ ഇവിടെ സന്ദർശിക്കുകയും ചെയ്തു. താമസിക്കാൻ ഹോട്ടൽ മുറിയോ വാടകയ്ക്ക് ഹൗസ് ബോട്ടോ കിട്ടാത്ത സ്ഥിതി വന്നു. അത്രയ്ക്ക് തിരക്കായിരുന്നു. 370-ാം വകുപ്പ് എടുത്തു കളഞ്ഞതോടെ കശ്മീരിൽ സമാധാനത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും പുതിയൊരു യുഗം നീട്ടി. എന്നാൽ ഈ അടുത്തിടെ സ്ഥിതി മാറുകയാണ് ചെയ്തത്. ഹിന്ദുക്കളെയും സിഖ് അധ്യാപകരെയും കടയുടമകളെയും ദിവസവേതന തൊഴിലാളികളെയും ജിഹാദികൾ കൊല്ലുകയാണ്. ചില തീവ്രവാദികളെ പോലീസും കൊല്ലുന്നു. എന്നാൽ ജിഹാദികളെ പോലീസ് അജ്ഞാതയിൽ നിർത്തരുത്. അവരുടെ പേര് എടുത്തു പറഞ്ഞ് അവരെ നാണം കെടുത്തണം. അവരെ പരസ്യമായി ശിക്ഷിക്കണം. അതല്ലെങ്കിൽ 370-ാം വകുപ്പ് റദ്ദാക്കിയതിനു ശേഷം ലഭിച്ച നേട്ടങ്ങൾ ഇല്ലാതാവും എന്നുള്ളത് മറ്റൊരു കാര്യം. ഇന്റലിജൻസ് മേഖലയിൽ വീഴ്ചയില്ലെന്ന് ഉറപ്പുവരുത്തണം. ഇപ്പോൾ ആഭ്യന്തരമന്ത്രി തന്നെ നേരിട്ട് കാര്യങ്ങൾ വിലയിരുത്തുകയാണ് ചെയ്യുന്നത്. പുതിയ ജിഹാദി കൊലയാളികളെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് ഇന്റലിജൻസ് വീഴ്ചയാണെന്ന് പറയേണ്ടി വരും. അവരുടെ മുഖം പുറത്തു കൊണ്ടുവരണം. അപ്പോഴാണ് അവർ കശ്മീരിലുള്ളവരാണോ അതോ പാകിസ്ഥാനിൽ നിന്നും എത്തിയവരാണോ എന്ന് അറിയാൻ സാധിക്കും. താലിബാൻ അധികാരത്തിൽ വന്നപ്പോൾ ഒരു പാകിസ്ഥാൻ മന്ത്രി പറഞ്ഞത് ഇതാണ്, അവർ കശ്മീരിൽ ഞങ്ങളെ സഹായിക്കും, ഇത് ഏത് വിധേനയും തടയണം, ഇന്റലിജൻസും സുരക്ഷയും ശക്തിപ്പെടുത്തണം എന്നും അവർ പറയുന്നുണ്ട്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.